ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ചതിന് 8 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കം ഉദ്യോഗസ്ഥർക്കാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്നാണ് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് എന്താണ് സംഭവിച്ചത്? ഇവര് ഈ പറഞ്ഞു കുടുങ്ങുക എന്നൊക്കെ പറഞ്ഞ പോലെ കുടുങ്ങിയവര്? സത്യം പറഞ്ഞാൽ നടപടി എടുക്കേണ്ടതൊക്കെ ആയിരിക്കും, ചട്ടപ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കാണുമ്പോൾ നല്ല നല്ല ഭംഗി റീൽസ് ചെയ്തിട്ടുണ്ട് ശ്രീജിത്ത്. ആ ഭംഗിയെന്ന് മാത്രമല്ല ലക്ഷ്മി, ആരും കണ്ടിരുന്നു പോകും, അത്ര ഗംഭീരമായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും പക്ഷെ അത് സർക്കാർ ഓഫീസിനകത്തായി പോയി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെൻഡിംഗ് ഫയലുകൾ തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇവർ അവിടേക്ക് ജോലിക്ക് എത്തുന്നത്. അത് റവന്യൂ ജീവനക്കാർ വിഭാഗത്തിലെ ജീവനക്കാരാണ്. 8 പേരുണ്ട്, വനിതകളടക്കമുള്ള 8 പേരാണ് ഇത്തരത്തിൽ റീൽസ് ചെയ്തിട്ടുള്ളത്. അവരൊരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഇതിലൊരാൾ ഇത് റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതോടെ ആദ്യഘട്ടത്തിൽ വലിയ ആശംസകൾ വന്നു, പിന്നീട് ആണ് പണി മാറിയത്. ഇത് കാണുമ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്, ഒരു റിലാക്സേഷൻ. ഇത്രയും വർക്ക് ഫോഴ്സിന്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ അവർക്കും വേണ്ടെന്നായിരിക്കും അല്ലെ? റിലാക്സേഷൻ എന്റർടൈൻമെന്റ് ഒക്കെ ആവാം, പക്ഷെ അത് ചെയ്യേണ്ടതായ സ്ഥലങ്ങളുണ്ട്, അതിനെ മാനിച്ചുകൊണ്ടായിരിക്കണം. ഇതിപ്പോ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു മേഖലയിലാണ്, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് അവർ ഈ റീൽസ് എടുത്തിരിക്കുന്നത്. സംഭവം ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നുണ്ട്, റീൽസ് ഒക്കെ വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പിന്നീട് അങ്ങോട്ട് ഇനി ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം അവിടെ ജോലിക്ക് ഭാരം നടക്കുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ഇപ്പൊ പ്രൈവറ്റ് സ്ഥാപനത്തിലല്ലാണെങ്കിൽ അവർ പറയും, ചിലപ്പോ അവിടുത്തെ MD കമ്പനി ഓണർ ആരെങ്കിലും പറയും, എന്താണ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് പീരീഡ് കുറച്ച് സമയമുണ്ട് എന്തൊക്കെ അവര് അവരെ മാനദണ്ഡം ആ കമ്പനിയുടെ മാനദണ്ഡത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ വന്ന് ജനങ്ങളുടെ സേവനത്തിന് അവിടെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അവര് കൃത്യ സമയമുണ്ട് ജോലി ടൈമിനൊക്കെ, അതിന് വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഗവൺമെന്റ് റൂള്. അപ്പൊ അതിനിടയിൽ അവര് വന്നിട്ട് റീൽസ് എടുക്കാന്നൊക്കെ പറയുമ്പോ അതിനെ ഞാന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മുടെ മെഡിക്കൽ കോളേജിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് ഈ റീൽസ് എടുക്കലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒട്ടുമിക്കടത്ത് ഞാൻ ഒരുപാട് ക്ലിപ്സ് അങ്ങനത്തെ ഒക്കെ കണ്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കണ്ടുണ്ട് ഞാൻ. ഈ റീൽസ് എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു പേജ് ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അതിലൊരു ഭാഗം ഞാൻ അവിടെ വേണമെങ്കിൽ പ്ലേ ചെയ്തേക്കാം, ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. റിലാക്സേഷൻ എന്റർടൈൻമെന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ മതി, ഇത്ര ബുദ്ധിമുട്ടി ഗവൺമെന്റ് സ്ഥാപനത്തിലോട്ട് വന്ന് അവിടെ ഇരുന്ന് റീൽസ് എടുക്കണം എന്നില്ല. പറയുമ്പോ ഇവരെ മാത്രം അടിച്ചമറിച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല, മൊത്തത്തില് നിയന്ത്രിക്കുമ്പോ ഇവരെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ, മൊത്തത്തില് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിലൊക്കെ ആവാന്നുണ്ടെങ്കിൽ ഇവർക്ക് ആവാന്നുള്ളതാണ് സംഭവം. അപ്പൊ നിയന്ത്രിക്കുമ്പോ അവരെയും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് നിശ്ചിത കാലയളവില് ലീവും പിന്നെ ടൂറും കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് മാസ ശമ്പളം കറക്റ്റ് ആയിട്ട് മേടിക്കുന്നുണ്ട്, അതിൻ്റെതായ ഒരു ജോലി പണിയെടുക്കുന്നതിന്റെ പ്രതിഫലം ഒരു മേടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇത് വേണ്ടാന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർക്ക് റീൽസ് എടുക്കുന്ന അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അവർ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്ത് ആ സ്ഥാപനത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നിന്ന് റീൽസ് എടുത്തോ, അതിന് യാതൊരു ആരും കുറ്റം പറയുകയില്ല, ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. ഇത് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, ഓഫീസ് വർക്കാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ റീൽസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു പരിപാടിയാണ്, മോശപ്പെട്ട ഒരു പരിപാടി എന്നല്ല, അത് ശരിയായ ഒരു നടപടിയല്ല. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പൊ ഇനി പുതിയൊരു ടോപ്പിക്കുമായി വരുന്നവരെ